ബിജെപിക്ക് എതിരെ ശക്തമായി ചെറുത്തു നിൽക്കുന്ന മതേതര ജനാധിപത്യ മുന്നണിയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി നമുക്കറിയാം, നിലപാടുകളുടെ രാജകുമാരൻ എന്ന് തന്നെ വിളിക്കുവാൻ കഴിയുന്ന സൂപ്പർ മുഖ്യമന്ത്രി സ്റ്റാലിനാണ് തമിഴ്നാടിനെ നയിക്കുന്നത്. സ്റ്റാലിന്റെ കീഴിൽ തമിഴ്നാട്ടിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഭരണം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എങ്ങനെയും BJP അവിടെ ക്ലച്ച് പിടിക്കുവാനുള്ള അടവുകൾ 18 പയറ്റുന്നുണ്ട്. വർഗീയ പ്രചാരണങ്ങളിലൂടെയും വർഗീയ ധ്രുവീകരണങ്ങളിലൂടെയും മറ്റു വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടുമെല്ലാം BJP അവിടെ വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അണ്ണാമലൈ എന്ന് പറയുന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് BJP തമിഴ്നാട്ടിൽ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. എങ്ങനെയും അടുത്ത തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക, അതുപോലെ തന്നെ അണ്ണാ DMK ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഗ്യാപ്പിലേക്ക് നുഴഞ്ഞു കയറുക എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ അതിന് കർശനമായ മറുപടി നൽകി ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം BJP യോട് പറയുന്നത്, അടുത്ത തവണ നിങ്ങൾ ഒരു സീറ്റ് പോലും ഇവിടെ വിജയിക്കുകയില്ല എന്നാണ്. BJP തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു സീറ്റിൽ പോലും വിജയിക്കുവാൻ വേണ്ടി കഴിയില്ല. അണ്ണാ DMK സഹായത്തോടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ BJP തമിഴ്നാട്ടിൽ വിജയിച്ചത്. പക്ഷെ ആ നേട്ടം ഇനി അവർക്ക് ആവർത്തിക്കുവാൻ സാധിക്കുകയില്ലെന്നും BJP അത്രത്തോളം തമിഴ്നാട്ടിലെ ജനത വെറുത്തു കഴിഞ്ഞു എന്നുമാണ് സ്റ്റാലിൻ പറയുന്നത്. മറ്റൊരു ഗുരുതരമായ ആരോപണവും സ്റ്റാലിൻ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അത് തമിഴ്നാടിനെ പോലെ BJP ഭരണമില്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ ഗവർണറെ വെച്ച് ഒരു സമാന്തര ഭരണം സ്ഥാപിക്കുവാനും സമാന്തര ഭരണം നടത്തുവാൻ BJP ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വരും. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർമാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. തമിഴ്നാട്ടിൽ തന്നെ വളരെ വലിയ രീതിയിലാണ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. കേരളത്തിൽ നമുക്കറിയാം, മുഹമ്മദ് ആരിഫ് ഖാൻ ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന LDF സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും അവിടുത്തെ ഗവർണറും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ കൈവിട്ടു പോയിരുന്നു. ഇത്തരത്തിൽ ഗവർണർമാർ വഴി സമാന്തര ഭരണം BJP നടത്തുവാൻ ആലോചിക്കുന്നു എന്നതും സ്റ്റാലിൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും തമിഴ്നാട്ടിൽ BJP ശക്തമായി എങ്ങനെയും തിരിച്ചു വരുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവർക്ക് ശക്തമായ മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും BJP ആഗ്രഹം നടക്കുകയില്ല എന്നും, തമിഴ്നാട്ടിൽ BJP ഒരിക്കലും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ കഴിയില്ലെന്നും, ഒരു സീറ്റ് പോലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കുവാൻ വേണ്ടി കഴിയുകയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുന്നത്.